94 മുതൽ ഇവിടെയായിരുന്നു ശുശ്രൂഷ എന്ന് പറഞ്ഞു. ഇനി 2004 ഉച്ചകഴിഞ്ഞ് ഒരു ദീർഘനേരത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിൽ പോകാൻ വേണ്ടി വരുമ്പോഴാണ് റിസപ്ഷൻ്റെ ഭാഗത്ത് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ബ്രദറോട് ഒരു പെൺകുട്ടി വന്ന് നിൽപ്പുണ്ട്, വീട്ടിൽ പറയാതെയാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യുക, അവർ പറഞ്ഞാൽ ബ്രദറും സംസാരിക്കേ. ഞാൻ നോക്കാൻ നേരത്ത് മുഖം മുഴുവനും വാടിത്തളർന്ന് യാത്രാക്ഷീണം പേറി ഒന്നും മിണ്ടാതിരിക്കുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടുന്ന് വരുന്നു? ഹൈ റേഞ്ച് നിന്നാണ്. എന്തിനാ വന്ന്? വീട്ടിൽ പറയാതെ വന്നെങ്കിൽ അവരെ നിന്നെ അന്വേഷിക്കും, അതുകൊണ്ട് നിൻ്റെ വീട്ടുകാരുടെ ടെലിഫോൺ നമ്പർ തരാൻ പറഞ്ഞു. തരത്തില്ല. അവസാനം എന്താ ചെയ്യുക, നമുക്ക് എങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റും, എന്താ അവളുടെ ഇഷ്യൂ എന്നുള്ളത്. എന്തായാലും ദൈവം ഇടപെട്ടു, അവള് പങ്കുവെച്ചു. പറഞ്ഞു അവള് പങ്കുവെച്ചു. ഞാനൊരു ഇച്ചിരി ചൂട് കാപ്പിയും തണുത്ത പറഞ്ഞു. ഞാനെപ്പോഴും പറയാറുണ്ടേ, ഒന്നിൽ ചൂടായിട്ട് മിണ്ടട്ടെ അല്ലെങ്കിൽ തണുത്ത് മിണ്ടട്ടെ എന്ന് കരുതി ഒരു ചൂട് കാപ്പിയും വെള്ളവും കൊടുത്തു. അവള് പറഞ്ഞു, ഞാനൊരു ഗർഭിണിയാണ്. അപ്പൊ ഞാൻ കരുതി ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഒറ്റ ചോദ്യം ചോദിച്ചുള്ള പ്രായപൂർത്തിയായിട്ടുണ്ട്, അത് പ്രായപൂർത്തിയായിട്ടുണ്ട്, പ്ലസ് ടു കഴിഞ്ഞ് പ്രായപൂർത്തിയായിട്ടുണ്ട്. അപ്പം വൈകുന്നേര സമയമായി. അപ്പം ഈ അവസ്ഥയിൽ ഇങ്ങനെ വരുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ ഒന്ന് രണ്ട് ഹൗസ് നമ്മുടെ അടുത്തുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് വിളിച്ചപ്പം അവർ പറഞ്ഞു, വൈകുന്നേരമായില്ലേ, ബ്രിങ് ഹർ ടുമാറോ. അപ്പോൾ ഒരു രാത്രി എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു, ഇടി ഇങ്ങനൊരു കേസ്, എനിക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അനുകമ്പ തോന്നുന്നു, നമുക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് 6 മക്കളുണ്ട് കേട്ടോ, 6 മക്കളുടെ അപ്പനാണ്, 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു രാത്രി ഞാൻ അവളെ കൊണ്ട് കൊണ്ടുവന്നോട്ടെ. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്താ തോന്നുന്നത് ചെയ്തോളാം. അങ്ങനെ ഞാൻ ഈ കുട്ടിയുമായി വീട്ടിലേക്ക് ചെല്ലാണ്. ഒന്നും ചോദിച്ചില്ല, കുളിച്ച് ഇച്ചിരി കഞ്ഞിയും പപ്പടവും കൊടുത്ത് ഞാൻ, നീ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങ്, പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് നിന്റെ അപ്പൻ്റെ അമ്മയുടെ നമ്പർ ഒന്ന് അറിയിക്കാൻ വേണ്ടി, ഒന്ന് വിവരം അറിയിക്കണം. അപ്പോൾ അവളിങ്ങനെ നോക്കി, നോക്കിയിട്ട് അവളുടെ സങ്കടമൊക്കെ അവൾ പങ്കുവെച്ചു. നല്ലൊരു കുട്ടി, പഠിക്കാൻ മിടുക്കി, അവളൊരു സ്പോർട്സ് താരമായിരുന്നു. അങ്ങനെ യാത്രാവേളയിൽ ഉണ്ടായ ഒരു ആൺ സൗഹൃദം ഈ അവസ്ഥയിലായി. അവൾ മൂടി വെച്ചു, 6-7 മാസം അവൾ മൂടി വെച്ചു. പിന്നെ ഇനി മറച്ചു വെക്കാൻ പറ്റാത്ത ഒന്നാണ് ഉദരത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞപ്പം അവള് ഫൈനലി ഡിസൈഡ് ചെയ്യാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാം. അവളുടെ വീടിനടുത്തൊരു ഡാമുണ്ട്, ആ ഡാമിൽ ചാടാനായിട്ടുള്ള തീരുമാനമെടുത്ത അന്ന് രാത്രി, നെക്സ്റ്റ് ഡേ ആണ് അവളിതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അവള് 8-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പം ഡിവൈനില് കുട്ടികളിലൊരു ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിസ്റ്റീൻ്റെ ഒരു കൂട്ടായ്മ. അപ്പോൾ അവളുടെ ആ രജിസ്ട്രേഷൻ കാർഡും ഇതൊക്കെ അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡയറിയുണ്ട്, അന്ന് എഴുതി വെച്ചിട്ടുള്ള ദൈവവചനങ്ങൾ. അത് അവൾക്കൊരു പ്രേരണയായി. അവൾ അത് രാവിലെ ആരോടും പറയാതെ കുറച്ച് ഡ്രസ്സ് എടുത്ത് പുറപ്പെട്ടു വന്നതാ. എന്തായാലും അവസാനം അപ്പൻ്റെ നമ്പർ തന്നു, അപ്പനെ വിളിച്ചു, അപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്, മകൾ മിസ്. ഞാൻ പറഞ്ഞ അവൾ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഡേ അപ്പനും അമ്മയും വന്നു, കാര്യമറിയാതെയാണ് വന്നത്, ഇനി മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ അവരോട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്, പിന്നെ അറിയാലോ പൊട്ടിത്തെറി. ഒരു ഒരു പെൺകുട്ടിയെ കുറിച്ച് അപ്പന്റെ അമ്മയുടെ സ്വപ്നം എല്ലാം തകർന്നു പോയി എന്നുള്ള ഒരു ചിന്തയില് അവര് അപ്പൻ ആക്രോശിക്കാൻ തുടങ്ങി, അമ്മ നെഞ്ചത്തിടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതിലൊന്നും ഇനി കാര്യം, ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരുമല്ലോ. ഇതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം. ഇപ്പം ഏതാണ്ട് 350-ഓളം അൺവഡ് മദേഴ്സിന് ഈ കാലയളവിൽ നോക്കിയിട്ടുണ്ട്. അവരുടെ ഇമോഷൻസ്, പാരൻസുമായിട്ടുള്ള, സിബ്ലിങ്സുമായിട്ടുള്ള അസ്വസ്ഥതകള്, ആത്മഹത്യാ പ്രവണത, നിരാശ, സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങള്, അങ്ങനെ ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ അൺവഡ് മദേഴ്സിന്റെ മാനസികാവസ്ഥ. അപ്പോ ബ്രദറിന് ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണോ ബ്രദറിന് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച, ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടിയത്? അവരോട് ഇത് പറഞ്ഞ അവര് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം, ഞാൻ ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല, ഇവള് ഞങ്ങളുടെ വീട്ടിലെ ഈ 6 മക്കളോടൊപ്പം, 6 മക്കളിൽ 5 ആണെന്ന് തോന്നുന്നു, ഞങ്ങൾ ഇവളെ നോക്കി കഴിയും. അങ്ങനെ അവള് ഞങ്ങളുടെ കൂടെ താമസിച്ചു, നമ്മളുടെ അംഗമായി, അംഗമായിട്ട് താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം. അപ്പൊ ആ കുട്ടിയുടെ ഓരോ ദിവസം അവളുടെ മുഖം പ്രസന്നമാവാൻ തുടങ്ങി. അതാണ് ഒരു വലിയ തിരിച്ചു. അതെന്ന് വെച്ചാൽ അവളുടെ നിരാശകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവളുടെ ദുഃഖം തീർച്ചയായിട്ടും. പ്രതീക്ഷ, അതെ, ഒറ്റ വേടേ ഉള്ളൂ, ക്രൈസ്റ്റ് നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. കൂടുതൽ ഉപദേശം ഒന്നും അവിടെ വേണ്ട. അത് നമ്മള് നമ്മുടെ
നമ്മളത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് തകർന്ന മനസ്സിനെയും, അതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ഏത് തകർന്ന മനുഷ്യനെയും അല്ലേ കൺസോൾ ചെയ്യാൻ നേരത്ത് ആ മനുഷ്യന്റെ ഒരു കുറ്റപ്പെടുത്തലും ഈശോയ്ക്ക് കുറ്റപ്പെടുത്തുന്നില്ല, യേശു എങ്ങും കുറ്റപ്പെടുത്തുന്നില്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അങ്ങനെ അവള് ഡെലിവറി കഴിഞ്ഞു, നല്ലൊരാൺകുട്ടിയെ പ്രസവിച്ചു. മൂന്നാം നാള് അവരാശുപത്രിയിൽ വന്നില്ല പാരൻസ്, മൂന്നാം നാള് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ അപ്പനും അമ്മയും വന്ന്. അപ്പൊ ഞാൻ വൈഫ് ചോദിച്ചു, ഇനി എന്താ ഇവർ ചെയ്യുക? അവർ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് മോളെ കൊണ്ടുപോകണം, കുഞ്ഞിന് ഞങ്ങൾ വേണ്ട വേണ്ട. അങ്ങനെ ഞാൻ എന്നും പറയാറുണ്ട്, ആ ചോരക്കുഞ്ഞിനെ ഭാര്യയുടെ ഏൽപ്പിച്ച് വീടിൻ്റെ സ്റ്റെയർ കേസ് ഇറങ്ങി അവൾ മാതാപിതാക്കളോടൊപ്പം നടന്നു നീങ്ങി മൂന്ന് തവണ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവൾ മറഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ എൻ്റെ കൈ നീറുന്നു. ഞാൻ നോക്കിയപ്പം ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകുന്ന ഒരു അമ്മയുടെ വേദന യാത്ര പറച്ചിലിനിടയിൽ എൻ്റെ ഭാര്യയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചപ്പോൾ അവളുടെ കൈനഖത്തിൻ്റെ പാടുകൊണ്ട് നീറ്റലായിരുന്നു അത്. ഞാൻ എന്നും പറയാറുണ്ട്, ആരുടെയെങ്കിലും നീറ്റൽ നമ്മുടെ ജീവിതത്തിലൊരു നീറ്റലാകുമ്പോഴാണ് അവിടെ ഒരു ശുശ്രൂഷ ഉയരുക. ഇന്ന് ആ നീറ്റലില്ലാത്ത ഒരുപാട് മനുഷ്യരാണ് നമ്മുടെ ചുറ്റും.